ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്താണെന്ന് കണ്ടു, ഇലക്ട്രിക് ഡൈപോൾ കണ്ടു, ഡൈപോളിൻ്റെ ആക്സിയൽ ലൈൻ അറിയാം, ഇക്വറ്റോറിയൽ ലൈൻ അറിയാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിലെ ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഡൈപോൾ കാരണം അതിൻ്റെ ആക്സിയൽ ലൈനിലെ ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രമാത്രം ഉണ്ടാകുമെന്ന് കണ്ടുപിടിച്ച് നോക്കാം. നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഒരു ഡൈപോൾ കാരണം അതിൻ്റെ ആക്സിയൽ ലൈനിലെ ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഡൈപോൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്, പ്ലസ് ക്യു മൈനസ് ക്യു ചാർജുള്ള രണ്ടും സെപ്പറേറ്റ് ചെയ്തേക്കുന്ന ഡിസ്റ്റൻസ് 2a ആണ്. ഡൈപോൾ ലെങ്ത് 2a ഉള്ള രണ്ട് ചാർജ്, പ്ലസ് ക്യൂ മൈനസ് ക്യൂ ഉള്ള ഒരു ഡൈപോൾ. നമ്മുടെ ആക്സിയൽ ലൈൻ എന്ന് പറയുമ്പോൾ ഡൈപോളിൻ്റെ ആക്സിസിൽ കൂടെ കടന്നു പോകുന്ന, ഇങ്ങനെ പോകുന്ന ആക്സിസ് ആണല്ലേ ആക്സിയൽ ലൈൻ. അപ്പോൾ ആക്സിയൽ ലൈനിൽ ഞാൻ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ പി എന്ന് പറയുന്ന പോയിന്റ് പ്രത്യേകത, ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് ആറ് ഡിസ്റ്റൻസ് അകലെയാണ്, ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് സ്മോൾ ആർ ഡിസ്റ്റൻസ് അകലെ ആണ് നമ്മുടെ പോയിന്റ് പി. ഈ പി എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒന്നുകൂടി, നമ്മൾ ഡൈപോൾ കൺസിഡർ ചെയ്യുന്നു, പ്ലസ് ക്യൂ മൈനസ് ക്യൂ രണ്ട് ചാർജ് സെപ്പറേറ്റ് ചെയ്തേക്കുന്ന ഡിസ്റ്റൻസ് 2a. അപ്പോൾ ഡൈപോൾ ലെങ്ത് 2a ആയിട്ടുള്ള ഒരു ഡൈപോൾ കൺസിഡർ ചെയ്യുന്നു. ആ ഡൈപോളിൻ്റെ ആക്സിയൽ ലൈൻ കൺസിഡർ ചെയ്യുന്നു. ആക്സിയൽ ലൈനിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു പോയിന്റ് എടുക്കുന്നു, പി എന്ന് പറയുന്ന പോയിന്റാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഈ പിയുടെ പ്രത്യേകത, ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് ആറ് ഡിസ്റ്റൻസ് അകലെയാണ്, ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് ആറ് ഡിസ്റ്റൻസ് അകലെയാണ് പി എന്ന് പറയുന്ന പോയിന്റ്. പി എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഏതൊരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാണ് എന്ത് ചെയ്താൽ മതി, അവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൊണ്ട് വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമുക്കറിയാം, ഇപ്പം നമ്മുടെ കയ്യിൽ ക്യൂ എന്ന് പറയുന്നൊരു ചാർജ് ഉണ്ടെങ്കിൽ, ക്യൂ എന്ന് പറയുന്നൊരു ചാർജ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ആറ് ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് എടുത്താൽ ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയായിരിക്കും? 1/4πε0 ക്യൂ ബൈ ആർ സ്ക്വയർ. അപ്പോൾ ഇത് നമ്മുടെ പ്ലസ് ക്യൂ ചാർജ്, ഇത് മൈനസ് ക്യൂ ചാർജ്. ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ പ്ലസ് ക്യൂ ചാർജ് കാരണവും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ടായിരിക്കും, മൈനസ് ക്യൂ ചാർജ് കാരണവും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം പ്ലസ് ക്യൂ ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയെന്ന് എഴുതി നോക്കാം. അപ്പോൾ ഞാൻ അതിനെ ഇ1 കൊണ്ട് ഡിനോട്ട് ചെയ്യുകയാണ്. പ്ലസ് ക്യൂ ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് പി ഡ്യൂ ടു പ്ലസ് ക്യൂ ചാർജ് ഇസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് വേണ്ടത് പ്ലസ് ക്യൂ ചാർജ് മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് അറിയണം. പ്ലസ് ക്യൂ ചാർജ് മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് അറിയാമെങ്കിൽ ഇത് ക്യൂ ആണെന്ന് നമുക്കറിയാം. 1/4πε0 ക്യൂ ബൈ ആ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. അപ്പോൾ നമുക്കറിയാം പി മുതൽ സെൻറ്റർ വരെ സ്മോൾ ആർ ആണ്, സെൻറ്റർ മുതൽ പ്ലസ് ക്യൂ വരെ സ്മോൾ എ ആണ്. അപ്പോൾ പ്ലസ് ക്യൂ മുതൽ, അതായത് ഈ ചാർജ് മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? മൊത്തം ആറിൽ നിന്ന് ഈ എ അങ്ങ് മൈനസ് ചെയ്താൽ പോരെ, അപ്പോൾ എത്രയായിരിക്കും? ആർ മൈനസ് എ ആയിരിക്കുമല്ലോ. പി മുതൽ പ്ലസ് ക്യൂ ചാർജ് വരെയുള്ള ഡിസ്റ്റൻസ് ആർ മൈനസ് എ. അങ്ങനെ നമുക്ക് ആ ഡിസ്റ്റൻസ് കിട്ടി. ഇവിടുത്തെ ചാർജ് പ്ലസ് ക്യൂ എന്നറിയാം, അപ്പോൾ നമുക്ക് ഈസി ആയിട്ടൊരു കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഇ1 ഈസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ പ്ലസ് ക്യൂ ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി മൈനസ് ക്യൂ ചാർജ് കാരണവും ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കിട്ടുമല്ലോ. ആ മൈനസ് ക്യൂ ചാർജ് കാരണം ഉണ്ടാകുന്നത് ഇവിടെ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. അതിന് ഞാൻ E2 എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ E2 ഇസ് ഈക്വൽ ടു 1/4πε0. ഈ ചാർജ് എല്ലാം എയറിലാണ് ഇരിക്കുന്നതെങ്കിൽ 1/4πε0 തന്നെയുള്ള കോൺസ്റ്റൻ്റ്. ഇനി മൈനസ് ക്യൂ, ക്യൂ ബൈ, ഇനി ആ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. പി മുതൽ സെൻറ്റർ വരെ ആറെന്ന് നമുക്കറിയാം. ഇനി മൈനസ് ക്യൂയിലോട്ട് പോകാൻ ഇവിടെ നിന്ന് ഇനി എത്രയും കൂടെ മതി? ഒരു എയും കൂടെ. അപ്പോൾ ടോട്ടൽ എത്ര വരും? ഇത് മുതൽ ഇതുവരെ ആറ് പ്ലസ് എ, അതായത് പി മുതൽ സെൻറ്റർ വരെയുള്ള ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് പ്ലസ് സെൻറ്റർ മുതൽ മൈനസ് ക്യൂ വരെയുള്ള ഡിസ്റ്റൻസ് എ. അപ്പോൾ ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിത് മൈനസ് ക്യൂ ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അല്ലേ, അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു മൈനസ് കൊടുക്കുകയാണ്, മൈനസ് ക്യൂ. അപ്പോൾ ഈ ഇത് ടോട്ടലായിട്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ മൈനസ് എനിക്ക് ഫ്രണ്ടിൽ കൊടുക്കാമല്ലോ, ഇവിടെ കൊടുക്കാമല്ലോ. അപ്പോൾ E2 ഇസ് ഈക്വൽ ടു മൈനസ് 1/4πε0 ക്യൂ ബൈ ആർ പ്ലസ് എ ദി ഹോൾ സ്ക്വയർ. ഇനി E1 ഡിറക്ഷൻ കണ്ടുപിടിക്കാൻ ഇവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചു. ഈ പോസിറ്റീവ് കാരണം എന്തായിരിക്കും? ഇവിടെ റിപ്പൽഷൻ ആയിരിക്കും, അട്രാക്ഷൻ ആയിരിക്കും. E1 ഡിറക്ഷൻ എങ്ങോട്ടായിരിക്കും? റിപ്പൽഷൻ ആയിരിക്കുമല്ലോ. E1 ഡിറക്ഷൻ നമുക്ക് കിട്ടി. ഇനി ഈ മൈനസ് ക്യൂ ചാർജ് കാരണം ഉണ്ടാകുന്നത് E2 എന്തായിരിക്കും?
അട്രാക്ഷൻ ആണല്ലോ ഇവിടെ കൊണ്ടുവയ്ക്കുന്ന യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് ഈ നെഗറ്റീവ് ചാർജ് അട്രാക്ട് ചെയ്യും. ഇവിടെ കൊണ്ടുവച്ച യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് ഈ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അപ്പോൾ പ്ലസ് ക്യൂ ചാർജ് കാരണം ഉണ്ടാകുന്ന ഫീൽഡ് ഈ വണ്ണിൻ്റെ ഡയറക്ഷൻ റിപ്പൽഷൻ ഈ ഡയറക്ഷനിലാണ്. മൈനസ് ക്യൂ ചാർജ് കാരണം ഉണ്ടാകുന്ന ഫീൽഡ് ഈ ടു അത് ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ നിങ്ങൾ ഈ ഫിഗറിൽ ഈ വണ്ണി ഈ ടു ഒന്ന് മാർക്ക് ചെയ്യേണ്ട, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ ഫീൽഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ടോട്ടൽ ഫീൽഡ് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ വണ്ണും ഈ ടു കൂടെ ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് പിയിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇ ഇസ് ഈക്വൽ ടു ഇ വൺ പ്ലസ് ഇ ടു. ഈ രണ്ട് വാല്യൂ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, ഞാൻ സ്റ്റെപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിത് അടുത്ത സ്റ്റെപ്പിൽ ഈ വണ്ണിൻ്റെ വാല്യൂ കൊടുക്കണം, ഈ ടുവിൻ്റെ വാല്യൂ കൊടുക്കണം. ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവിടെ കോമൺ എടുക്കാൻ പറ്റുന്നവരെയൊക്കെ ആദ്യമേ ഞാൻ കോമൺ എടുക്കുകയാണ്. അപ്പോൾ ഒരു ക്യൂബൈ ഫോർ പൈ എബ്സിലോൺ നോട്ട് കോമൺ എടുക്കാം ഇൻ ടു ഫസ്റ്റ് ടേം ഈ വണ്ണിൻ്റെ അവിടെ വരുന്ന ക്യൂ വെളിയിൽ പോയി, ഫോർ പൈ എബ്സിലോൺ നോട്ടൊക്കെ പുറത്തെടുത്തു, ബാക്കി എന്തുണ്ട്? വൺ ബൈ ആർ മൈനസ് എ ദി ഹോൾ സ്ക്വയർ. ഇവിടെ ഈ ടേമിൽ നിന്ന് കോമൺ എടുക്കുമ്പോൾ ക്യൂ പോയി, ഫോർ പൈ എബ്സിലോൺ സീറോ ഒക്കെ പോയി, മൈനസ് വൺ ബൈ ആർ പ്ലസ് എ ദി ഹോൾ സ്ക്വയർ, മൈനസ് വൺ ബൈ ആർ പ്ലസ് എ ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതുപോലെ കിട്ടും, ഈ ടേം വരെ നമുക്ക് കിട്ടും, ഈ ടേം വരെ. ഇനി ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. ക്യൂ ബൈ ഫോർ പൈ എബ്സിലോൺ നോട്ട് എന്ത് കിട്ടും? ഇവിടെ ആർ പ്ലസ് എ ദി ഹോൾ സ്ക്വയർ മൈനസ് ആർ മൈനസ് എ ദി ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ മൈനസ് എ ദി ഹോൾ സ്ക്വയർ ഇൻ ടു ആർ പ്ലസ് എ ദി ഹോൾ സ്ക്വയർ. നിങ്ങൾ ചെയ്ത് നോക്കണം, ഇതുപോലെ തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ആർ പ്ലസ് എ ദി ഹോൾ സ്ക്വയർ മൈനസ് ആർ മൈനസ് എ ദി ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ മൈനസ് എ ദി ഹോൾ സ്ക്വയർ ഇൻ ടു ആർ പ്ലസ് എ ദി ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇതുവരെ കിട്ടി. ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ആർ പ്ലസ് ചെയ്ത ഹോൾ സ്ക്വയർ ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ, ആർ പ്ലസ് ചെയ്ത ഹോൾ സ്ക്വയർ ഓപ്പൺ ചെയ്യുമ്പോൾ ആർ സ്ക്വയർ പ്ലസ് ടു എ ആർ പ്ലസ് എ സ്ക്വയർ മൈനസ് ഓഫ് ആർ മൈനസ് ചെയ്ത ഹോൾ സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആർ സ്ക്വയർ മൈനസ് ടു എ ആർ പ്ലസ് എ സ്ക്വയർ. ഈ മൈനസ് കൊണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ആ മൈനസ് ടേം പ്ലസ് ആവും, രണ്ട് പ്ലസ് ടേമും എന്ത് ചെയ്തും നെഗറ്റീവായി പോവും. ഇവിടുത്തെ ടേംസുമായിട്ട് അവ ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ നിങ്ങൾ എഴുതി നോക്കണം ഏതൊക്കെ ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ ചെയ്ത് വരുമ്പോൾ, അല്ലെങ്കിൽ വേറൊരു എളുപ്പ വഴിയുണ്ട്, ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ മൈനസ് ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ. ഇത് കിടക്കുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പോലെയല്ലേ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എൻ്റെ എക്ക് പകരം ആർ പ്ലസ് എ, ബിക്ക് പകരം ആർ മൈനസ് എ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് വെച്ചാൽ എന്തോ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ ഇവിടെ എക്ക് പകരം ആർ പ്ലസ് എ, ബിക്ക് പകരം ആർ മൈനസ് എ. അപ്പോൾ എൻ്റെ എ പ്ലസ് ബി എന്ന് പറയുമ്പോഴത്തേക്കും ആർ പ്ലസ് എ പ്ലസ് ആർ മൈനസ് എ. ഇത് എൻ്റെ എ പ്ലസ് ബി ആണ്, എന്ത് വന്നു? ടു ആർ വന്നു. ഇനി എ മൈനസ് ബി കണ്ടുപിടിച്ച് വെക്കാം. അപ്പോൾ ആർ പ്ലസ് എ മൈനസ് ഓഫ് ആർ മൈനസ് എ. ഈ മൈനസ് ഓഫ് ചെയ്യുമ്പോൾ ആർ പ്ലസ് എ മൈനസ് ആർ പ്ലസ് എ ഈക്വൽ ടു എന്തെന്ന് വരും? ടു എ എന്ന് വരും. എ പ്ലസ് ബി എന്ന് പറയുന്ന ടു ആർ, എ മൈനസ് ബി എന്ന് പറയുന്ന ടു എ എന്ന് കിട്ടി. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്ന എന്ത് വരും? ടു എ ഇൻറ്റു ടു ആർ, ടു എ ഇൻറ്റു ടു ആർ. നിങ്ങളിത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാലും കുഴപ്പമില്ല, ഫോർ എ ആർ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇതേ ടൈം തന്നെ, ഈ ഫോർ എ ആർ തന്നെ നിങ്ങൾക്ക് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താലും കിട്ടും. ഇവിടുത്തെ ആർ സ്ക്വയറും ഇവിടുത്തെ ഒരു മൈനസ് ആർ സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടുത്തെ എ സ്ക്വയറും ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ, ഈ മൈനസും കൂടെ വെച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു മൈനസ് എ സ്ക്വയർ വരും, അതും ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ ഒരു ടു എ ആർ കാണും, ഇവിടെ ഒരു മൈനസ് ടു എ ആർ, മൈനസ് കൊണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ പ്ലസ് ടു എ ആർ ആവും, ടു എ ആർ പ്ലസ് ടു എ ആർ, അങ്ങനെ ഫോർ എ ആർ കിട്ടും. ഈ രീതിയിൽ ചെയ്താലും, ഇതുപോലെ ചെയ്താലും നിങ്ങൾക്ക് ന്യൂമറേറ്ററിൻ്റെ വാല്യൂ ഫോർ എ ആർ തന്നെ കിട്ടും. അപ്പോൾ നിങ്ങളിവിടെ ഈ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഇതിൻ്റെ ഫൈനൽ സ്റ്റെപ്പ് കിട്ടുന്ന ഇ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ഫോർ പൈ എപ്സിലോൺ നോട്ട് ഇൻറ്റു ഫോർ എ ആർ. ആ ഫോർ എ ആറിനെ സ്പ്ലിറ്റ് ചെയ്ത് ടു എ ഇൻറ്റു ടു ആർ എന്ന് എഴുതിയിക്കണം. ടു എ ഇൻറ്റു ടു ആർ ബൈ ഡിനോമിനേറ്റർ സെയിം, ആർ മൈനസ് എ ദി ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ പ്ലസ് എ ദി ഹോൾ സ്ക്വയർ. ഇനി നമുക്കറിയാം ക്യൂ ഇൻറ്റു ടു എ, ക്യൂ ഇൻറ്റു ടു എ, അതായത് ഏതെങ്കിലും ഒരു ചാർജ് ഇൻറ്റു ഡൈപോൾ ലെങ്ത്. അതെന്ന് പറയുന്നത് ആരായിരിക്കും? ഡൈപോൾ മൊമെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇ ഇസ് ഈക്വൽ ടു പി ബൈ
ഈ രണ്ട് ടേം മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ വീണ്ടും ഒരു ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ, അങ്ങനെ രണ്ട് ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്യാൻ കിടക്കുകയാണ്. അങ്ങനെ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പോൾ എന്ത് എന്ന് എഴുതാം അതിനെ? പി ബൈ ഫോർ പൈ എബ്സിലോൺ നോട്ട് ടു ആർ ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇതുപോലത്തെ എത്ര ടൈം ഉണ്ടായിരുന്നു? രണ്ട്. ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പോൾ എന്തെന്ന് എഴുതാം? ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു പി ബൈ ഫോർ പൈ എപ്സിലോൺ നോട്ട് ടു ആർ ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇനി ഞാൻ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് എഴുതാൻ പോകണം. ഈസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ നോട്ട് ടു പി ആർ ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെ എഴുതാമല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി നമ്മുടെ എയുടെ വാല്യൂ ഈ ആറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എയുടെ വാല്യൂ എന്താ? വളരെ ചെറുതല്ലേ. ഡൈപോൾ എച്ച് സി എൽ മോളിക്യൂളൊക്കെ നോക്കുമ്പോൾ ആ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് എന്താ? വളരെ ചെറുതാണ്. നമുക്ക് ഈ ആറിൻ്റെ വാല്യൂ നമുക്ക് ഏത് പോയിന്റ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ആറിൻ്റെ വാല്യൂമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എയുടെ വാല്യൂ എന്താ? വളരെ ചെറുതാണ്. അപ്പോൾ എന്ത് ചെയ്യാം? എ സ്ക്വയറിൻ്റെ വാല്യൂ എന്തായിരിക്കും? വീണ്ടും ചെറുതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ എ സ്ക്വയർ അങ്ങ് നെഗ്ലക്ട് ചെയ്തുകൂടെ? സിൻസ് ആർ ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ എ, എന്ത് ചെയ്യാം നമുക്ക്? എ സ്ക്വയർ എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്യാം. എ സ്ക്വയർ നെഗ്ലക്ട് ചെയ്യുന്നു. അപ്പോൾ ഈസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ നോട്ട് ടു പി ആർ ബൈ ഇവിടുത്തെ എ സ്ക്വയർ അങ്ങ് പോയി. അപ്പോൾ ആർ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ത് വരും? ആർ റേസ് ടു ഫോർ. ഈ ആർ റേസ് ടു ഫോറും ന്യൂമറേറ്ററിലെ ഒരു ആറും ക്യാൻസൽ ചെയ്തൂടെ? അപ്പോൾ എന്ത് കിട്ടും? ഈസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ടു പി ബൈ ആർ ക്യൂബ്. അതായത് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ നോട്ട് ടു പി ബൈ ആർ ക്യൂബ്. ഇതായിരിക്കും ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ടു പി ബൈ ആർ ക്യൂബ്. ഇനി ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇ വണ്ണിൻ്റെ ഡയറക്ഷൻ ആയിരിക്കുമോ ഇ ടുവിൻ്റെ ഡയറക്ഷൻ ആയിരിക്കുമോ? ഇ വണ്ണിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും. കാരണം എന്താ? വലിയ ഫീൽഡ് ആരാ കൊടുത്തത്? പോസിറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജിൻ്റെ വലിയ ഫീൽഡ് ആവാൻ കാരണം എന്താ? ഇവൻ്റെതും പ്ലസ് ഇവൻ്റെതും മാഗ്നിറ്റ്യൂഡ് നോക്കുകയാണെങ്കിൽ ഈ പോസിറ്റീവ് ചാർജിൻ്റെതും ക്യൂ, നെഗറ്റീവ് ചാർജിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ക്യൂ ആണ്. എന്നിട്ട് എങ്ങനെ ഈ വൺ വലുതായി? ഈ വൺ എങ്ങനെ വലിയ ഫീൽഡായി? കാരണം എന്താ? പോസിറ്റീവ് ചാർജ് മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് എന്താ? കുറവാണ്. ആ ഡിസ്റ്റൻസ് കുറയുന്നതോറും ഫീൽഡ് എന്ത് ചെയ്യും? കൂടും. ഇവിടെ എങ്ങനെയാണ് ഫീൽഡ്? ചാർജൊക്കെ സെയിം ആണ്, പക്ഷെ എന്ത് ചെയ്തു? ഡിസ്റ്റൻസ് കൂടിപ്പോയി. ഡിസ്റ്റൻസ് കൂടുമ്പോൾ എന്ത് ചെയ്യും? ഫീൽഡ് കുറഞ്ഞു പോകും. അപ്പോൾ ഈ വൺ ആയിരിക്കും വലിയ ഫീൽഡ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. ഈ വെക്ടേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വെക്റ്റർ എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള വെക്റ്റർ ആണെങ്കിൽ എങ്ങനെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? വലിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ വലുത് ഈ വൺ ആയതുകൊണ്ട് ഈ വണ്ണിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും അല്ലേ? റിപ്പൽഷൻ ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ ഡയറക്ഷനിലാണ്. ഇവിടുത്തെ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. ഡൈപോൾ മൊമെൻ്റ് ഡയറക്ഷൻ എപ്പോഴും എവിടെ നിന്ന് ഇങ്ങോട്ടാണ്? നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കാണ്. അപ്പോൾ നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്ക് അതേ ഡയറക്ഷനല്ലേ ഇപ്പോൾ ഈ വൺ? അപ്പോൾ വേണമെങ്കിൽ നമുക്ക് വെക്റ്റർ ഫോമിൽ എഴുതുകയാണെങ്കിൽ വെക്റ്റർ ഇ ഈസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ നോട്ട് ടു പി ബൈ ആർ ക്യൂബ്.
ഇനി ഡയറക്ഷൻ വേണം അല്ലേ. ഡയറക്ഷൻ റിപ്പൾഷൻ ആയതുകൊണ്ട് ഇങ്ങോട്ട് ഈ ഡയറക്ഷൻ ആണ്, ഈ ഡയറക്ഷൻ ഈവണിൻ്റെ അതേ ഡയറക്ഷൻ. ഈവൺ റിപ്പൾഷൻ ആയിരുന്നു, അപ്പോൾ ഈ ഡയറക്ഷൻ. ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ആരുടെ അതേ ഡയറക്ഷൻ? ഡൈപോൾ മൊമെന്റിന്റെ അതേ ഡയറക്ഷൻ. അപ്പോൾ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷനിൽ ഒരു യൂണിറ്റ് വെക്റ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, അപ്പോൾ ഒരു പി ക്യാപ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ വെക്റ്റർ ഈസിക്കൾ ടു 1/4 πε₀ 2π/r³ ഇൻറ്റു പി ക്യാപ്. നിങ്ങൾ ഇതുവരെ എഴുതിയാലും consider an electric dipole with charges plus q and minus q separated by a vector distance 2a. Appo dipole length 2a aanu. Let p be a point which is at a distance small r from the center of the dipole. Appo dipole inde center il ninnu r distance agalana nammude p ennu parayunna point. Electric field intensity at p due to plus q charge e1 is equal to 1/4 πε₀ q by r minus a the whole square. Similarly, electric field intensity at P due to minus Q charge E2 is equal to minus 1/4 πε₀ Q by R plus A the whole square. E is equal to E1 plus E2. ഇവിടെ മൈനസ് കൊടുക്കാൻ കാര്യം എന്താണെന്ന് അറിയോ? കാരണം E1 എക്സാക്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ E2. നിങ്ങൾ ഒന്നുകിൽ അങ്ങനെ വിചാരിക്കുക, അല്ലെങ്കിൽ മൈനസ് ക്യൂ ചാർജ് കാരണം ഉണ്ടായ ഫീൽഡാണ്. ഒരേ ലൈനിൽ ഈ നോക്കൂ, ഈ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഒരേ ലൈനിൽ ഉണ്ടാക്കുന്ന ഫീൽഡാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വന്നു, അതുകൊണ്ടൊരു മൈനസ്. അപ്പോൾ ഈ ഇസ് ഈക്വൽ ടു E1 + E2. നമ്മൾ ഇവിടെ ഓൾറെഡി മൈനസ് കൊടുത്തത് കൊണ്ടാണ് E1 + E2 എന്ന് എഴുതിയത്. ഇനി നിങ്ങൾ മൈനസ് കൊടുത്തില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യണം? രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള വെക്റ്റേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യണം? വലുതെന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ഡയറക്ഷൻ. അപ്പം അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ നമുക്ക് കോമൺ എടുക്കാൻ പറ്റുന്ന q/4πε₀ കോമൺ എടുത്തു. 1/r² - 1/r + a² ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ ടേം ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? 2a × 2r, അതായത് 4ar കിട്ടും. ആ 4ar സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. 2a × 2r, 2a × q, q × 2a എന്ന് വെച്ചാൽ നമുക്ക് അറിയാം ആരാണ്, ഡൈപോൾ മൊമെന്റ് ആണ്. അതിന് ഞാൻ p എന്ന് കൊടുക്കുന്നു, ബാക്കി ഇവിടെ ഒരു റിമൈനിങ് 2r ഉണ്ട്. ഈ r - a² പിരിച്ചെഴുതുന്നു, r + a² പിരിച്ചെഴുതുന്നു. ഇവിടെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു, ഒരു r - a യും ഒരു r + a യും കൂടി ചേർക്കുമ്പോൾ r² - a² അതുപോലെ നമുക്ക് രണ്ടെണ്ണം കിട്ടും. അപ്പോൾ r² - a² the whole square. അപ്പോൾ അതിന് റീഅറേഞ്ച് ചെയ്തപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻഡെൻസിറ്റി ഈസിക്വൽ ടു 1/4 πε₀ 2πr/r² - a² the whole square. സിൻസ് ആർ ഈസ് വെരി ഗ്രേറ്റർ ദാൻ എ, ഈ സ്ക്വയർ ക്യാൻ ബി നെഗ്ലക്റ്റഡ്. സോ ഈ ഈസ് ഈക്വൽ ടു 1/4 πε₀ 2πr/r⁴. r⁴ ഉം r ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 1/4 πε₀ 2π/r³. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻഡെൻസിറ്റി, p എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻഡെൻസിറ്റി. ഈ ഒരു ഡെറിവേഷൻ പഠിക്കുന്നതിന് മുന്നേ ഇലക്ട്രിക് ഫീൽഡ് ഇൻഡെൻസിറ്റി എന്താണെന്ന് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അങ്ങനെ അത് നന്നായിട്ട് അറിയാമെങ്കിൽ മാത്രമേ ഈ ഡെറിവേഷൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആരെങ്കിലും ഇതാണ് ആദ്യം കാണുന്നതെങ്കിൽ, ഇലക്ട്രിക് ഫീൽഡ് ഇൻഡെൻസിറ്റി എന്താണെന്ന് അറിയാതെയാണ് ഈ ഡെറിവേഷൻ കാണുന്നതെങ്കിൽ, നിങ്ങൾ ദയവായി പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻഡെൻസിറ്റിയുടെ വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ തന്നെ മുമ്പത്തെ വീഡിയോസിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻഡെൻസിറ്റി എന്താണെന്ന് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് പോയി കണ്ടതിന് ശേഷം മാത്രം ഈ ഡെറിവേഷൻ